ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് കർത്താവ് നമ്മുടെ വിചിന്തനത്തിനെന്ന വിഷയമാക്കുന്നത്. ദാനധർമ്മം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില നിലപാടുകളെക്കുറിച്ച് കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നീ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത് എന്നുള്ളത്. ഒരുപക്ഷേ ഈ അഡ്വർടൈസ്മെൻറ്റിനോടുള്ള പരസ്യത്തോടുള്ള നമ്മുടെ അമിതമായിട്ടുള്ള ഈ വ്യഗ്രത അല്ലെങ്കിൽ താല്പര്യം അത് എടുത്തു കാണിക്കാൻ വേണ്ടിയായിരിക്കണം കർത്താവ് ഈ ഒരു കാര്യം നമ്മളോട് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാവുന്ന പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് പോസിറ്റീവ് സ്ട്രോക്ക്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എല്ലാം പരസ്യപ്പെടുത്തി പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സൈക്കോളജിക്കലായിട്ട് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണത്. ശാസ്ത്രീയപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് ഇത് ഇന്ന ആൾ ഇന്ന കാര്യം ചെയ്തു എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ തന്നെ അതിന് നമ്മുടെ കാര്യം അറിയാനായിട്ട് വ്യഗ്രത കാണിക്കുന്നതാണ് കർത്താവ് ഇവിടെ തെറ്റായിട്ട് പറയുന്നത്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും മറ്റുള്ളവർ ചെയ്യുന്ന നന്മ മറ്റുള്ളവരിലേക്ക് അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ അത് വലിയ തെറ്റായിട്ട് കർത്താവ് കാണുന്നില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ തന്നെ പരസ്യത്തിന് വേണ്ടി അറിയപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് സുശേഷത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫ്രം ദി ഗോസ്പൽ പോയിൻ്റ് ഓഫ് വ്യൂ, ഫ്രം സൈക്കോളജിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ, രണ്ട് തരത്തിലാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ തന്നെ നമ്മളെ തന്നെ പെരുപ്പിച്ച് കാണിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ ദൈവത്തിന് മുമ്പിലെ നമുക്കുള്ള ആ റിവാർഡ് നമുക്ക് ലഭിക്കില്ല എന്ന് കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരസ്യത്തോടുള്ള നമ്മുടെ ആ കാഴ്ചപ്പാട് എന്താണ് എന്ന് ചിന്തിക്കാൻ ഈ സുവിശേഷ ഭാഗം നമ്മളെ സഹായിക്കണം. നമ്മളെ തന്നെ വലുതാക്കാൻ വേണ്ടി പരസ്യപ്പെടുത്താനും അതുപോലെ തന്നെ മറ്റു അങ്ങനെയുള്ള മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണോ, അതോ മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പോൾ അത് നാല് പേരറിയും നല്ലതാണ് എന്നുള്ള ചിന്തയിൽ നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതാണ് യഥാർത്ഥ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ തന്നെ നമ്മളെ തന്നെ അല്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളത്. ഇപ്പോൾ ഈ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മളെ പെരുപ്പിച്ച് കാണിക്കാനല്ല, മറിച്ച് മറ്റുള്ളവരെ പെരുപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു താല്പര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെയും വിശുദ്ധാത്മാക്കളുടെയും ആ സഹായം വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലി തുടർന്നും അർപ്പിക്കാം.